ഇന്ന് നമ്മുടെ പുതിയ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഇതുവരെ എടുത്തത് കഴിഞ്ഞ സെമസ്റ്ററിന്റെ ബാക്കിയുള്ളതാണ്. നിങ്ങളുടെ തേർഡ് സെമസ്റ്റർ ഫിസിക്സ് പോർഷൻസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഞാൻ മാത്രമേ ക്ലാസ് എടുക്കാനുള്ളൂ, പിന്നെ ജാഫർ സാർ ഇല്ല. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വേറെ ടീച്ചർ വരും. ഫോർ ദി ടൈം ബീങ് ഐ ആം യുവർ ഫിസിക്സ് ടീച്ചർ ആൻഡ് യുവർ ടോപ്പിക് ഈസ് മെയിൻലി ബേസ്ഡ് ഓൺ ഒപ്റ്റിക്സ്. കഴിഞ്ഞ വർഷത്തേക്കാളും ചെറിയ വ്യത്യാസമുള്ളത്, കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചും കൂടി പഠിക്കാൻ കൂടുതലുണ്ടാവും, കുറച്ചും കൂടി കണ്ടന്റ് വൈസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്ലാസ് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇനി ഈ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്യലുണ്ടാവില്ല. അതുകൊണ്ട് ഒരു ക്ലാസ് പോലും മിസ്സാവാതെ പഠിക്കുക. ഇന്ന് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ പിന്നെ പഠിക്കാനുള്ള പോർഷൻസ് സിലബസ് നിങ്ങൾക്കറിയാം, മുരുകേഷിന്റെ ടെക്സ്റ്റാണ് പ്രധാനമായിട്ട്. ഇന്റർഫറൻസ്, ഡൈഫ്രാക്ഷൻ, പോളറൈസേഷൻ, വേവ് ബിഹേവിയർ ആണ് ലൈറ്റിന്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ലേസറിന്റെ ഫണ്ടമെന്റൽസ് ഉണ്ട്, നെക്സ്റ്റ് സ്പെക്ട്രോസ്കോപ്പി, ഇത്രയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പ്ലസ് ടു പഠിച്ചതാണ്, ഒരു ചെറിയൊരു അപ്ഡേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് മൊഡ്യൂൾ ലേസർ. അതായത് നോട്ട്സ്, നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നോട്ട്സ് ഞാൻ PDF അല്ലെങ്കിൽ രൂപത്തിൽ തരാം, അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ ഭാഗം അയച്ചു തരാം. ഇന്ന് വളരെ കുറച്ച് എടുക്കുന്നുള്ളത് കൊണ്ട് ഞാൻ നോട്ട്സ് തരുന്നില്ല. പിന്നെ ഇന്നത്തെ ക്ലാസ്സിന് ശേഷം ചെറിയൊരു ടെസ്റ്റ് ഉണ്ടാവും, ഒരു 5 questions സിമ്പിളായിട്ട്. അത് ആൻസർ വൈകുന്നേരം രാത്രി 8 മണിക്ക് മുമ്പായിട്ട് ചെയ്താൽ മതി, അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടിയാണ്, അല്ലാതെ അതിന്റെ മാർക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടിയല്ല, ജസ്റ്റ് ഫോർ ദി സേക്ക് ഓഫ് അറ്റൻഡൻസ്. പിന്നെ ഓപ്റ്റിക്സ് നിങ്ങൾക്കറിയാം, രണ്ട് ബ്രോഡായിട്ട് രണ്ടായി ക്ലാസ് ചെയ്യുന്നുണ്ട്, റേ ഓപ്റ്റിക്സ് ആൻഡ് വേവ് ഓപ്റ്റിക്സ്. ഇതൊക്കെ വരുന്നത് വേവ് ഓപ്റ്റിക്സിന്റെ അണ്ടറിലാണ്. അക്കോർഡിംഗ് ടു വേവ് ഓപ്റ്റിക്സ് ലൈറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വേവ്. വേവിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞ പ്രാവശ്യം, വേവിന്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചു. ലൈറ്റ് ഈസ് എ ട്രാൻസ്വേഴ്സ് വേവ് ആൻഡ് ദിസ് ഈസ് ദി വേവ് ലെങ്ത് ആൻഡ് ദി ടൈം ടേക്കൻ ടു ട്രാവൽ ബൈ ദി വേവ് ഇൻ ബിറ്റ്വീൻ എ വേവ് ലെങ്ത് ഓർ ഇൻ ബിറ്റ്വീൻ ടു ക്രസ് ഈസ് ദി പീരിയഡ് എക്സ്പ്രസ്ഡ് ഇൻ സെക്കൻഡ്സ് ആൻഡ് 1/T ഈസ് കോൾഡ് ഫ്രീക്വൻസി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ. This is the amplitude, maximum displacement is called amplitude. And frequency is expressed in the unit hertz. ഇതൊക്കെ ബേസിക് ആയിട്ട് കാര്യങ്ങളാണ് നിങ്ങൾ ഓൾറെഡി പഠിച്ചത്. ഇനി ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്ന ലേസറിനെ കുറിച്ചാണ്. ലേസർ സാധാരണ ലൈറ്റുമായിട്ട് ലേസറിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. സാധാരണ യൂഷ്വലി ലൈറ്റ് കമ്മിങ് ഫ്രം ദി ബൾബ് ആസ് വെൽ ആസ് ലൈറ്റ് കമ്മിങ് ഫ്രം എ ലേസർ സോഴ്സ്, അതിന്റെ ഡിഫറൻസ് നമുക്ക് ഇങ്ങനെ പറയാം. കൺസിഡർ എ ബൾബ് ഇഗ്നൈറ്റഡ് ആൻഡ് ലൈറ്റ് കമ്മിങ് ഔട്ട്, ലൈറ്റ് വേവ്സ് കമ്മിങ് ഔട്ട് ഫ്രം ദി ബൾബ് കെൻ ബി ഡ്രോൺ ജസ്റ്റ് ലൈക്ക് ദിസ്. At the same time, light coming from a laser source can be drawn like this. We can understand the difference in that difference. Light from an ordinary source may be from into different directions, along different directions with the different phases. Phases are not the same. Here there is a phase difference. Here the phase is not similar to that of this phase and the direction is different. Frequency also is different. That is, consider a light wave, another light wave, and another light wave. Which one is having maximum frequency? You know, this one is of the maximum frequency and this one is of the least frequency. അപ്പൊ ഇതിന്റെ തമ്മിലുള്ള ഗ്യാപ്പ് കുറയുന്നതോറും ഫ്രീക്വൻസി കൂടും. അതായത് ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന നമ്പർ ഓഫ് വൈബ്രേഷൻസ് ആണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. വൈബ്രേഷൻസിന്റെ എണ്ണം കൂടുമ്പോൾ ഫ്രീക്വൻസി കൂടും, ഇവിടെ ഫ്രീക്വൻസി കുറയും. ഇൻ ദ കേസ് ഓഫ് ലേസർ ഫ്രീക്വൻസി ഈസ് ദി സെയിം. സെയിം ഫ്രീക്വൻസി, സെയിം വേവ് ലെങ്ത്, അതേപോലെ സെയിം ഡയറക്ഷൻ. അതുകൊണ്ട് ജനറലായിട്ട് നമുക്ക് ലേസറിന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്കിങ്ങനെ എഴുതാം. ലേസർ ഈസ് മോണോക്രോമാറ്റിക്. ഫസ്റ്റ് പ്രോപ്പർട്ടീസ് മോണോക്രോമാറ്റിസിറ്റി. സെക്കൻഡ് വൺ ഈസ് കൊഹിറൻസ് and third one is highly directional. Laser light is highly directional. We can explain the three.
monochromatic means chromatic, you know, the meaning of the word chromatic means color. Monochromatic, same color, single color. Single color means single frequency. Single color, single frequency, and single wavelength. And coherent means there is no phase difference. Same frequency, same wavelength, there is no phase difference between two waves. And in direction, it is highly directional. It is straight line. നമ്മൾ ഇവിടുന്ന് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് നല്ല പവർഫുൾ ലേസർ ആണെങ്കിൽ നമുക്ക് നേരെ മൂൺ വരെ അതിനെ ടോർച്ച് അടിക്കാൻ പറ്റും. മൂണിലേക്ക് നേരെ പോകും. അത് എവിടെയും ഡിസ്പേഴ്സ് ചെയ്ത് പോകില്ല, ഡയറക്റ്റ് ആയിട്ട് പോകും, സ്ട്രൈറ്റ് ആയിട്ട് പോകും. ഇറ്റ് ഈസ് ഹൈലി ഡയറക്ഷണൽ. ഇതൊക്കെയാണ് ലേസറിന്റെ പ്രത്യേകതകൾ. ഇനി നമ്മൾ എന്താണ് ലേസർ? ദി അറ്റോമിക് സ്റ്റേജ് ഇൻ വിച്ച് ഇലക്ട്രോൺസ് ആർ ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേജ്. നമ്മൾ പഠിക്കുന്നതാണ് ഗ്രൗണ്ട് സ്റ്റേജ്. And this is the excited stage. Electrons, usually they are in the ground stage. When we are giving some energy, the electrons from the ground state move to the excited stage. When we are giving some energy to it, energy is usually expressed as h nu. H is the Planck's constant, nu is the frequency. When we give h nu amount of energy, this is energy. Energy, then the ground state particles, electrons move to the excited stage. And excited state is an unstable state. നമുക്കറിയാം excited state എപ്പോഴും unstable state ആണ്. അവിടെ കുറേ സമയം ഇലക്ട്രോൺസ് നിൽക്കാൻ വേണ്ടി കഴിയില്ല, ഉടനെ തന്നെ ഇലക്ട്രോൺസ് പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. അത്രയും എനർജി ലിബറേറ്റ് ചെയ്തിട്ട് ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺസ് എത്രയും പെട്ടെന്ന് എക്സ്ട്രാ ഉള്ള എനർജി പുറത്തേക്ക് ലിബറേറ്റ് ചെയ്തിട്ട് പഴയ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. എനർജി ഗെറ്റ്സ് ലിബറേറ്റഡ്. ഇതാണ് സാധാരണ നടക്കുന്ന ഒരു പ്രോസസ്. നമ്മൾ എങ്ങനെയെങ്കിലും പുറത്ത് ലൈറ്റ് എനർജി കൊടുത്തു, ലൈറ്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സൈറ്റിംഗ്. ഇപ്പം ഒരു ട്യൂബ്, ട്യൂബിനകത്തുള്ള ഗ്യാസ് പാർട്ടിക്കിൾസിനെ നമ്മൾ പുറത്തുനിന്ന് ഒരു എനർജി കൊടുക്കുമ്പോൾ, ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റിമുലേറ്റ് ചെയ്യും, അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോകും. എക്സൈറ്റഡ് സ്റ്റേറ്റ് നമ്മൾ നിൽക്കാൻ വേണ്ടി കഴിയില്ല, ഉടനെ അത് എനർജി ലിബറേറ്റ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരും. ദിസ് ഇസ് ദി യൂഷ്വൽ പ്രൊസീജിയർ. ബട്ട് ഇൻ ദി കേസ് ഓഫ് സ്റ്റിമുലേറ്റ് ജംഗ്ഷൻ നമ്മൾ ചെയ്യുന്നത് ഈ ലൈറ്റ് ഇവിടുന്ന് പുറത്തേക്ക് എനർജി എമിറ്റ് ചെയ്തതിന് പകരം, സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്തതിന് പകരം, വി ആർ ഇൻഡ്യൂസിങ് സർട്ടൻ എനർജി. നമ്മൾ കുറച്ച് എനർജി കൊടുക്കുന്നു ഈ തിരിച്ചു വരാൻ വേണ്ടി. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതിന് നമ്മൾ പറയാം ദിസ് ഇസ് ദി എമിഷൻ ടേക്കിംഗ് പ്ലേസ് സ്പോണ്ടേനിയസ്ലി. ഇത് ഫോർ ഇസ് കോൾഡ് സ്പോണ്ടേനിയസ് എമിഷൻ. സ്പോണ്ടേനിയസ് എമിഷൻ. അനദർ കൈൻഡ് ഓഫ് എമിഷൻ ഇസ് വി ആർ ഇൻഡ്യൂസിങ് സർട്ടൻ എനർജി ടു ഇറ്റ്. And ഇവിടെ നമുക്ക് എച്ച് ന്യൂ ഡാഷ് പുതിയൊരു ഫ്രീക്വൻസിയിൽ ലൈറ്റ് പുറത്തേക്ക് വരും. ബൈ ഇൻഡ്യൂസിങ് വിത്ത് സർട്ടൻ എനർജി എമിഷൻ ടേക്സ് പ്ലേസ്. ആൻഡ് ദിസ് ടൈപ്പ് ഓഫ് എമിഷൻ ഈസ് കോൾഡ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. നമ്മൾ ചെയ്യുന്നത് പുറത്തുനിന്ന് വേറെ എനർജി ഫോഴ്സ് കൊടുത്തിട്ട് അതിനെ നമ്മൾ ഹയർ സ്റ്റേറ്റിൽ നിന്ന് ലോവർ സ്റ്റേറ്റിൽ കൊണ്ടുവരും. അതിനാണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ. തന്നെ ഓർഡിനറി നടക്കുന്ന എമിഷൻ സ്പോണ്ടേനിയസ് ആണ്, ഇത് സ്റ്റിമുലേറ്റഡ് എമിഷൻ ആണ്. This stimulated emission takes place in the case of laser. That is, laser is the fundamental idea, the process of the action of stimulated emission. This stimulation is the same thing that we laser source in the laser source. Activities are the same thing. That is, we need to study the stimulation. There are certain methods to stimulate emission. In one case, we will talk about laser. The word is called പോപ്പുലേഷൻ ഇൻവേർഷൻ. പോപ്പുലേഷൻ ഇൻവേർഷൻ ഇതും കൂടി മാത്രമേ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പോ പോപ്പുലേഷൻ ഇൻവേർഷൻ മീൻസ് സാധാരണഗതിയിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള സ്റ്റെബിലിറ്റി, പാർട്ടിക്കിൾസിന്റെ സ്റ്റെബിലിറ്റി, എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റി കുറവാണ്. അവിടെ കുറച്ച് വളരെ കുറച്ച് തന്നെ, ഓൾമോസ്റ്റ് ഈക്വൽ ടു 10^-8" ഒക്കെ പാർട്ടിക്കിൾസിന് ഇലക്ട്രോൺസിന് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ, ഉടനെ അത് താഴേക്കും. നമുക്ക് കുറച്ചുകൂടി സമയം അതിനെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിർത്തണം, എന്നിട്ട് വേണം നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി. എന്നാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മോണോക്രോമാറ്റിക് ആയിട്ടുള്ള, കൊഹറന്റ് ആയിട്ടുള്ള, ഡയറക്ഷൻഡ് ആയിട്ടുള്ള ലേസർ ബീം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ലേസർ ബീം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി സ്റ്റെബിലിറ്റിയുള്ള ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യാം. അങ്ങനെയുള്ള എക്സൈറ്റഡ് സ്റ്റേറ്റിനാണ് പറയാം മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയും. ദിസ് ഇസ് കോൾഡ് മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ്. നമ്മളിതിന് സാധാരണ ഒരു എക്സാമ്പിൾ പറയുന്നത് മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോ
നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കിൾസ് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റ് സ്റ്റേറ്റിലേക്ക് പോയി എക്സൈറ്റ് സ്റ്റേറ്റിൽ അതിന്റെ എക്സിസ്റ്റൻസ് വളരെ ടൈം കുറവാണ് വളരെ കുറച്ച് സമയം നിൽക്കുള്ളൂ ഉടനെ അത് താഴേക്ക് വരും നേരെ സ്ട്രൈറ്റ് താഴേക്ക് വരുന്നതിന് പകരം ഇറ്റ് ഗോസ് ടു അനദർ സ്റ്റേറ്റ് കോൾഡ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് ഇവിടത്തേക്കാണ് വരുന്നത് Metastable state is a state whose energy is in between that of ground state and excited state. Ground state ne kalam kurdal energy illa, excited state ne kalam korav energy illa, or intermediate stage aanu metastable state. It is an intermediate stage in between ground state and excited state, and atoms, electrons can be there in this state almost some 10^-3 or 10^-4 seconds. Three ekka avadu nikkan vendi. അപ്പൊ ഈ സ്റ്റേറ്റിൽ കുറച്ചധികം സമയം നിൽക്കും എന്നിട്ട് ദെൻ ഇറ്റ് കംസ് ബാക്ക് ടു ദി ഗ്രൗണ്ട് സ്റ്റേറ്റ് ഇതാണ് പ്രോസസ് നടക്കുന്നത് അപ്പൊ ഇതിനകത്ത് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറയുന്ന ഈ സംഭവം നടക്കുന്നത് ഇതാണ് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പോപ്പുലേഷൻ ഇൻവേർഷൻ ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ 25 ഇലക്ട്രോൺസ് ഉണ്ട് നിലയിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് 25 ഇലക്ട്രോൺസ് ഉണ്ട് അതിൽ 20 ഇങ്ങോട്ടേക്ക് പോയി എക്സൈറ്റഡ് സ്റ്റേറ്റ് 25 എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് പോയി 5 ഇലക്ട്രോൺസ് സാധാരണഗതിയിൽ അടുത്ത 5 പോകുന്നതിന് മുമ്പായിട്ട് 5 തിരിച്ചു വരും അതിന് പകരം ഈ 5 ഇലക്ട്രോൺസ് ഇവിടത്തേക്ക് വന്നു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് വന്നു ഇവിടെ 20 ബാക്കിയുള്ളത് ഇവിടെ 5 ഉണ്ട് നെക്സ്റ്റ് സ്റ്റേജിൽ ഇവിടുന്ന് 10 എണ്ണം കൂടി മുകളിലേക്ക് പോയി അഗെയിൻ 10 മോർ ഇലക്ട്രോൺസ് വെന്റ് ടു ദി എക്സൈറ്റഡ് സ്റ്റേറ്റ് ദിസ് 10 കനോട്ട് സ്റ്റേ ഹിയർ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് കംസ് ടു ദി സ്റ്റേറ്റ് ദെർഫോർ ഹിയർ ദി പോപ്പുലേഷൻ ഈസ് 10+5 15 ഹിയർ ടോട്ടൽ 15 ഇലക്ട്രോൺസ് ആർ ദർ ഹിയർ ഓൺലി 10 ഇലക്ട്രോൺസ് ആർ ദർ ദെൻ പോപ്പുലേഷൻ ഓഫ് Metastable stage becomes greater than that of ground state. But population inversion of higher state le excited state le kurdal electrons lower state le lesser number of electrons. Adu sadharana illade inde oru reverse process nadannu population invert cheythu ivide kurdal particles vannu ingeneulla oru situation vannu kaniyala nammal parayum population inversion nadannu nu parayum aa oru process aanu laser action inde ethum base nadannu അപ്പോൾ രണ്ട് മൂന്ന് ടേംസ് നമ്മൾ പഠിച്ചത് ഒന്ന് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് വേറെ പോപ്പുലേഷൻ ഇൻവേർഷൻ ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് അതുപോലെ നടക്കുന്ന ഈ ലേസർ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ലേസറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ലേസറിന്റെ പലതരത്തിലെ ലേസർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിന്റെ അപ്ലിക്കേഷൻസ് പ്രോപ്പർട്ടീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പഠിക്കാം ഇന്നത്തെ നോട്ട്സ് ഞാൻ തരുന്നില്ല വളരെ കുറച്ചേ ഉള്ളൂ ഈ പഠിപ്പിച്ച ക്ലാസ് വെച്ചിട്ടുള്ള ചെറിയൊരു അസൈൻമെന്റ് എനിക്ക് തരിക നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ ചെറിയൊരു ബ്രീഫ് മുരുകേശന്റെ ടെക്സ്റ്റ് അല്ലാതെ ചെറിയൊരു ബ്രീഫ് ഗൈഡ് പോലുള്ള ടെക്സ്റ്റ് അത് കിട്ടുമെങ്കിൽ വാങ്ങിക്കണം നിർബന്ധമില്ല നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും അത് വെച്ച് പഠിക്കുക കൃത്യമായിട്ട് പഠിക്കുക ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു